ലോകത്തിലെ ഏറ്റവും കിറുക്കന്മാരായ 9 ബാർബർമാർ. എല്ലാ പ്രേക്ഷകർക്കും സിക്സ്ത് സെൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഒരിക്കലെങ്കിലും ബാർബർ ഷോപ്പിൽ പോകാത്ത, ഒരു മുടി വെട്ടാനായി ബാർബറിനെ ആശ്രയിക്കാത്ത ഒരാളുണ്ടാകില്ല ഈ കൂട്ടത്തിൽ, ഈ കാണുന്നവർ അല്ലേ. ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് മുടി വെട്ടാനായിരിക്കണം. മുടി വെട്ടുന്നത് വളരെ ഈസിയാണെന്ന് കരുതിയിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇതിനോടകം മാറിയിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഇത് കണ്ടു നോക്കൂ. വളരെ വ്യത്യസ്തമായ രീതിയിൽ മുടി വെട്ടി ഒരുക്കി തരുന്ന കുറച്ച് ബാർബർമാരെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 9. ഒരു ബാർബറിന്റെ പണിയായുധങ്ങൾ എന്തൊക്കെയാണെന്നതിനെ പറ്റി നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടോ? അതെ, ഒരു കത്രിക, ഒരു ഷേവിംഗ് സെറ്റ്, പിന്നെ സ്ട്രൈറ്റ് റേസർ, കുറച്ച് ചീപ്പ്, അങ്ങനെ പലതും. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ടാവും. എന്നാൽ ഇത് കണ്ടു, നമ്മളിത് കണ്ടിട്ടുണ്ടാവുക മരം മുറിക്കാൻ വരുന്നവരിലായിരിക്കും അല്ലേ. എന്നാൽ ഇവിടെയോ തമാശയല്ല കേട്ടോ, ഈ ബാർബറിന്റെ പണിയായുധങ്ങളിലൊന്ന് ഈ വാളാണ്. ആവശ്യങ്ങൾക്കനുസരിച്ച് സാധാരണ വാളോ ഒരു ചൈനീസ് വാളോ അദ്ദേഹം ഉപയോഗിക്കും. അങ്ങനെ ഒരു വാളിന് മുൻപിൽ തലയും വെച്ചിരിക്കുമ്പോൾ ഒരു ഇത്തിരി പേടി തോന്നും, എങ്കിലും അതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും അല്ലേ. ഈ അത്യപൂർവമായ സ്റ്റൈലുകൾ കാരണം തന്നെ ഇത് വളരെ പോപ്പുലറായ സലൂണാണ്. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളായ ധാരാളം പേർ ഇവിടെ കസ്റ്റമറായിട്ടുണ്ട്, അതും വലിയ ഫുട്ബോൾ താരങ്ങൾ വരെ. ഈ ബാർബർ ചില്ലറക്കാരനല്ല ഏട്ട. ഇനി സാമുറായിയുടെ വാളുപയോഗിച്ചൊരു മുടി വെട്ടിയാലോ. അതിനു മുന്നേ സാമുറായി എന്താണെന്നറിയണ്ടേ? 12 നൂറ്റാണ്ട് മുതൽ 1870 അവ നിരോധിക്കപ്പെടുന്നത് വരെ ജപ്പാനിൽ പരമ്പരാഗത സൈനിക വിഭാഗമായി പ്രവർത്തിച്ചവരാണ് ഈ സാമുറായിമാർ. അപ്പോൾ ഊഹിക്കാമല്ലോ സാമുറായിമാരുടെ വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയുള്ള വാളിൻ്റെ ചരിത്രം. ഇവിടെ ഈ സലൂണിൽ ബാർബർ മുടി വെട്ടാൻ കത്രിക ഉപയോഗിക്കാറേ ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. ദേ ഇതൊന്ന് കണ്ടു നോക്കൂ. ഹോയാങ് ഹോ എന്നാണ് ഈ ബാർബറിൻ്റെ പേര്. മുടി വെട്ടാനിരുന്ന് കൊടുക്കുന്ന ആ പെൺകുട്ടിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് ഉറപ്പാണ്. ആ ബാർബറാകട്ടെ ഒരു അഭ്യാസിയെപ്പോലെ വാൾ ചുരുട്ടുന്നതും പിടിക്കുന്നതും കാണാം. അയാൾ എന്തായാലും നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുമുണ്ട്. താൻ ഏകദേശം 4 കൊണ്ടാണ് ഇത്തരത്തിൽ വാളുപയോഗിച്ച് മുടി വെട്ടുന്ന രീതി പഠിച്ചെടുത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം പുറത്തുള്ള ആളുകളുടെ തലമുടിയിൽ അത് പരീക്ഷിക്കുന്നതിനുള്ള ധൈര്യം കിട്ടാൻ അടുത്ത ബന്ധുക്കളിലും കൂട്ടുകാരിലും ചെയ്ത് പഠിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിനു പുറമെ നിറയെ മുടിയുള്ള വിഗ്ഗുകളിൽ ആദ്യം പ്രാക്ടീസ് ചെയ്തിരുന്നുവെന്നും കേൾക്കുന്നുണ്ട്. എത്ര വിദഗ്ധമായിട്ടാണ് അയാൾ മുടി വെട്ടുന്നതെന്ന് കൂടി കണ്ടു നോക്കൂ നിങ്ങൾ. എന്തായാലും ഒരു വ്യത്യസ്ത ഹെയർ കട്ട് ഒരു വ്യത്യസ്ത രീതിയിൽ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. 7. ഇനി നമുക്ക് നേരെ സ്പെയിനിലെ മാഡ്രിഡിലേക്ക് പോയാലോ. ദേ ഈ കാണുന്ന ആൽബർട്ടോ ഒൽമെഡോ എന്ന 56 ഈ തൊഴിൽ മേഖലയിൽ തന്നെ ഏറ്റവും വ്യത്യസ്തനാണ്. ഇതുവരെ കണ്ടവയല്ല ഇനി കാണാൻ പോകുന്നതാണ് ഒരു യഥാർത്ഥ ബാർബറുടെ പണിയായുധങ്ങളെന്ന് തോന്നിപ്പോകും. കഴിഞ്ഞ 30 കേശാലങ്കാര മേഖലയിൽ തുടരുന്ന ഇദ്ദേഹം പരമ്പരാഗത രീതികളിൽ നിന്നും വ്യത്യസ്തമായി മോഡേൺ ഹെയർ സ്റ്റൈലുകൾ സൃഷ്ടിക്കുന്ന ഒരു ബാർബറാണ്. ഇനി ഇദ്ദേഹം മുടി വെട്ടുന്നത് എന്തുപയോഗിച്ചാണ് എന്ന് കാണണ്ടേ. ഇത് കണ്ടോ, ഈ വാളുകൾ, തീജ്വാല, പിന്നെ ലോഹം കൊണ്ടുള്ള ക്ലോസ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപകരണങ്ങൾ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കത്രിക ഉപയോഗിച്ചുള്ള മുടിവെട്ടൽ കൃത്യമായ ലെയറുകൾ നൽകുന്നില്ലത്രേ. ഇതിൻ്റെ ഫലമായി പണ്ട് നവോത്ഥാന കാലഘട്ടത്തിൽ എപ്രകാരമാണ് മുടിവെട്ടൽ നടത്തിയിരുന്നതെന്ന് അദ്ദേഹം പഠിക്കുകയുണ്ടായി. ആ അന്വേഷണമാണ് നിലവിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. 14 ഈ കട ആരംഭിച്ചിട്ട്, എങ്കിലും കഴിഞ്ഞ 10 കടയിൽ ഇത്തരം പരിഷ്കാരങ്ങൾ അദ്ദേഹം വരുത്തിയത്. അവിടെ തന്നെയുള്ള ടോലേഡോ എന്ന സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം താൻ ഉപയോഗിക്കുന്ന വാളുകൾ നിർമ്മിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കൂ, മാർവൽ സൂപ്പർ ഹീറോ വോൾവറിൽ മുടി വെട്ടാൻ ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാവും? അതെ, ആ കഥാപാത്രത്തിൻ്റെതുപോലെ ഷേപ്പ് ചെയ്യപ്പെട്ട 12 അഥവാ 30 നീളമുള്ള ബ്ലേഡും പെട്ടെന്ന് മുടിയുടെ ഉള്ളളവ് കുറയ്ക്കാൻ പറ്റുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയ ചെറിയ നഖങ്ങളും ഇവിടെ ആൽബർട്ടോ മുടി വെട്ടാനായി ഉപയോഗിക്കുന്നുണ്ട്. വർഷങ്ങളായി അദ്ദേഹത്തെ തന്നെ ആശ്രയിക്കുന്ന ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ടത്രേ. ആൽബർട്ടോയുടെ ഹെയർ കട്ടിങ്ങിലെ ഏറ്റവും പുതിയ ശ്രമം പ്രിസിഷൻ ലെയർ കട്ടിങ് ഉപയോഗിച്ചാണ്. എന്താ വെറൈറ്റി അല്ലേ, സൂപ്പർ. 6. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒടുവിലാണ് മുടി വെട്ടാനുള്ള കത്രികകൾ വ്യാപകമാകുന്നത്. പക്ഷേ ഇപ്പോൾ അതിലും കൂടുതൽ പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞു. അതായത് 2 ഒരേ സമയം 2 ഉപയോഗിച്ച് മുടി വെട്ടുന്ന രീതിയാണ് ഇവിടെ. അതും പ്രത്യേകമായി രൂപീകരിക്കപ്പെട്ട കത്രികകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇവ വേൺ സിസൈഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഗുണം ഫാഷനബിളായ ഹെയർ ഡിസൈനുകൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്നതാണ്. തൻ്റേത് മാത്രമായ ഹെയർ ഡിസൈനുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാവും. എന്തായാലും ഇത് പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ കഴിയണമെന്നില്ല, ഇത് ചെയ്യാൻ നല്ല പ്രാക്ടീസ് വേണം എന്നുറപ്പാണ്.
ഇങ്ങനെ ഒരു സ്റ്റൈലിഷ് ലുക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കമന്റിൽ പറയാൻ മറക്കരുത് കേട്ടോ. 5. ഇനി ഒരു തീക്കളി കണ്ടാലോ, ഇവന് പ്രാന്താടാ എന്ന് പറയാൻ തോന്നുന്നുണ്ടോ? തീ കൊണ്ടുള്ള മുടി സ്റ്റൈൽ ആക്കുന്നത് കാണുമ്പോൾ വളരെ അപകടം പിടിച്ചൊരു ഐഡിയ തന്നെയാണ്. പക്ഷേ ലോകമെമ്പാടും ഇന്നത് ട്രൈ ചെയ്ത് നോക്കുന്നവർ ധാരാളമുണ്ട്. തുടങ്ങിയത് ഫാഷൻ ലോകത്തെ ഹൈ പ്രൊഫൈലുകൾക്കിടയിലാണെങ്കിലും ഇന്നത് നമ്മുടെ നാട്ടിലുമുണ്ട്. ഇനി ഇതെങ്ങനെ സാധ്യമാക്കുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? ആദ്യം ചെയ്യുക, തീ പിടിക്കുന്ന ഒരു ദ്രാവകം മുടിയിൽ സ്പ്രേ ചെയ്യുക എന്നതാണ്. പിന്നെയാണ് ഇതുപോലെ തീ കൊടുക്കുന്നത്. പറയുമ്പോൾ ഹെയർ കട്ടിംഗ് ആണെങ്കിലും യഥാർത്ഥത്തിൽ ഇത് ഹെയർ ട്രിമ്മിംഗ് ആണ്. മുടിയിൽ എങ്ങനെ തീ കൊടുക്കുമ്പോഴും തലയുട്ടിയിലേക്ക് അതിൻ്റെ ചൂട് അറിയാറില്ല എന്നാണ് ചെയ്തിട്ടുള്ളവർ പറയാറുള്ളത്. ഈ അനുഭവം ത്രില്ലിംഗ് ആണെങ്കിലും ചെയ്യാനായി തിരഞ്ഞെടുക്കുന്ന ഇടവും ബാർബറും ഈ മേഖലയിൽ പ്രഗത്ഭരായിരിക്കണമെന്നതും ശ്രദ്ധിക്കണം. മാത്രമല്ല, തീ പിടിച്ച തലയെന്ന് പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള നമുക്ക് ഇതും പുതിയൊരു അനുഭവം തന്നെയാവുമല്ലേ. ഇനി നിങ്ങളിൽ ആരെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഞങ്ങളെ കമൻ്റായി അറിയിക്കണം കേട്ടോ. 4. ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ബാർബറിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പേടിക്കണ്ട, അദ്ദേഹമല്ല, അദ്ദേഹം ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രൂരം. റഷ്യക്കാരനായ ഇസ്തോമിൻ ഡാനിൽ എന്ന ഈ ബാർബർ മുടിവെട്ടാൻ ഉപയോഗിക്കുന്നത് കത്രികയോ വാളോ എന്നിന് തീ പോലുമല്ല, പിന്നെയോ മൂർച്ചയേറിയ വാൾത്തലപ്പുള്ള കോടാലി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സലൂണിൻ്റെ പടി കയറാൻ ചില്ലറ ധൈര്യമൊന്നും പോരാ. റഷ്യയിലുള്ള ഒരു ചൊല്ലിൽ നിന്നാണ് തനിക്ക് ഈ ഐഡിയ കിട്ടിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത്, മോശം ഹെയർ സ്റ്റൈലുകൾ കാണുമ്പോൾ എന്താ നിന്റെ തലമുടി വെട്ടിയത് കോടാലി ഉപയോഗിച്ചാണോ എന്ന് ചോദിക്കുന്ന ഒരു ശൈലി അവിടെ ഉണ്ടത്രേ. എന്താ, കോടാലി വെച്ച് നന്നായി മുടിവെട്ടാൻ കഴിയില്ലേ, എന്നാൽ അത് തന്നെ നടപ്പിൽ വരുത്തിക്കൂടെ എന്നൊക്കെ ഇസ്തോമിൻ ആലോചിച്ചത്രേ. തൻ്റെ ആലോചനകളുടെ ഫലമാണ് ഈ ഐഡിയ എന്നും അദ്ദേഹം പറയുന്നു. കോടാലി ഉപയോഗിച്ച് വൃത്തിയായി മുടി മുറിക്കുന്നതിന് മുന്നോടിയായി മുടി ഷാംപൂ ഉപയോഗിച്ച് നന്നായി കഴുകി ഉണക്കി സ്മൂത്ത് ആക്കുന്നു. കോടാലി കൊണ്ട് എളുപ്പത്തിൽ മുറിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ കോടാലിയുമൊത്തുള്ള അദ്ദേഹത്തിൻ്റെ വരവ് കാണുമ്പോൾ ഒരിത്തിരിയെങ്കിലും പേടി തോന്നാതിരിക്കുമോ അല്ലേ? ഈ പേടി മാറ്റാൻ, കൃത്യമായി മുടിവെട്ടാൻ എങ്ങനെ തല വെക്കണമെന്നും മറ്റും അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കും. ആയുധം വെച്ചുള്ള കളിയായതുകൊണ്ട് തന്നെ തല വെക്കുന്നതിന് മുമ്പ് കസ്റ്റമർ എന്തെങ്കിലും പേപ്പർ ഒപ്പിച്ച് കൊടുക്കേണ്ടി വരില്ലേ എന്ന് നമ്മൾ ആലോചിച്ചു പോകും അല്ലേ? അത്രയ്ക്കൊന്നും വേണ്ട എന്നാണ് ഡാനിലിൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് സ്വയം നല്ല വിശ്വാസമുണ്ട്. ഇനി ഇത് കണ്ടു നോക്കൂ. ഇത് ഏറ്റവും പേടിപ്പെടുത്തുന്ന രീതി എന്നതിലുപരി ഏറ്റവും വേഗത്തിലുള്ളതാണെന്ന് പറയാം. ഇത് കാണുമ്പോൾ ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ വേഗത ഓർമ്മ വരുന്നത് എനിക്ക് മാത്രമാണോ? എന്തായാലും അല്പം പേടിച്ചാലും ഒടുവിലത്തെ ഫലം നല്ല സ്റ്റൈൽ ആൻഡ് ലുക്ക് തന്നെയാണ്. എന്താ, റഷ്യയിലേക്കൊരു ടിക്കറ്റ് എടുക്കുന്നോ മുടിവെട്ടാനായിട്ട്? 3. വടക്കു പടിഞ്ഞാറൻ ചൈനയിലുള്ള ഒരു 6 വയസ്സുകാരൻ ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാണ്. ഇവനൊരു മിടുക്കനായ കുട്ടി ബാർബറാണ്. കുട്ടിയെന്ന് വിളിക്കുന്നത് അവൻ്റെ വയസ്സ് മാത്രം കണക്കിലെടുത്താണ്. കാരണം തൊഴിലിൽ അവൻ മുതിർന്നവരോടൊപ്പം തന്നെ പ്രഗത്ഭനാണ്. ജിയാങ് ഹോൻകി എന്നു പേരുള്ള ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ സലൂൺ നടത്തിപ്പുകാരനാണ്. തീരെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരോടൊപ്പം കടയിലേക്ക് പോകുമായിരുന്ന ജിയാങ്ങിന് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞതും അങ്ങനെയാണ്. 4 വയസ്സുമുതൽ കടയിലെ കസ്റ്റമേഴ്സിൻ്റെ മുടിവെട്ടാൻ തുടങ്ങിയ ജിയാങ്ങിനെ വലിയ ജോലികളിൽ മറ്റ് ജോലിക്കാർ സഹായിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി അവൻ തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 6 വയസ്സുകാരൻ്റെ കത്രിയയ്ക്ക് മുന്നിൽ തലയും വെച്ചിരിക്കാൻ എത്ര പേർ ധൈര്യം കാണിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കുട്ടി ലോകമെമ്പാടും ആരാധകരുള്ള ബാർബറാണ്. തങ്ങളുടെ മകന്റെ ഈ പ്രാഗൽഭ്യം അവൻ്റെ അച്ഛനമ്മമാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1 മില്യണിലേറെ ഫോളോവേഴ്സുള്ള ഒരു സെലിബ്രിറ്റി കൂടിയാണ് ജിയാങ്. സലൂണിലെ ഏത് തരം ജോലിയും ചെയ്യാൻ മിടുക്കനാണെന്ന് മാത്രമല്ല, ഇലക്ട്രിക് ട്രിമ്മർ ഉപയോഗിച്ച് സ്വന്തം മുടിയും ജിയാങ് ഭംഗിയായി വെട്ടിയൊതുക്കും. ജിയാങ്ങിൻ്റെ വീഡിയോകൾക്ക് താഴെ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ അറിയാം അവനുള്ള ആരാധകരുടെ പിന്തുണ. ഒരാൾ പറയുന്നത് താൻ മണ്ണ് തിന്നുന്ന പ്രായത്തിൽ അവനൊരു ഫീൽഡ് മാസ്റ്ററായി എന്നാണ്. എത്ര സത്യമാണല്ലേ. 2. ഒരു ബാർബറിന് ഒരേ സമയം എത്ര കത്രികകൾ വേണമായിരിക്കും മുടിവെട്ടാൻ? ഇത് നോക്കൂ, സാദിഖ് അലി എന്ന ഒരു ബാർബർ തൻ്റെ കസ്റ്റമേഴ്സിൻ്റെ മുടിവെട്ടാൻ 15 കത്രികകളാണ് ഒരേ സമയം ഉപയോഗിക്കുന്നത്. ഇതിനോടകം ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞ ഇദ്ദേഹത്തിൻ്റെ കസ്റ്റമർ ലിസ്റ്റിൽ പേരുകേട്ട ധാരാളം പേരുണ്ട്. മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഇൻസമാം ഉൽ ഖക് പോലെയുള്ള പ്രമുഖന്മാരും മറ്റ് ദേശീയ ക്രിക്കറ്റ് താരങ്ങളുമുണ്ട്. ഓരോ ദിവസവും ധാരാളം പേരാണ് അലിയുടെ സലൂണിൽ മുടിവെട്ടാൻ എത്തുന്നത്. എന്നാൽ ഇദ്ദേഹം ഒരു ദിവസം 20 പേരുടെ മുടി മാത്രമേ വെട്ടാറുള്ളൂ. ചെയ്യുന്ന അത്രയും പേരുടേത് വൃത്തിയായി സ്റ്റൈലായി ചെയ്യാനാണ് ഇങ്ങനെ നിശ്ചിത എണ്ണം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയധികം കത്രികകൾ ഉപയോഗിക്കുന്നതിലൂടെയും എളുപ്പത്തിലും കൃത്യതയിലും ജോലി ചെയ്ത് തീർക്കാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ മികവ്. ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ തുടർച്ചയായ പരിശീലനം എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. വർഷങ്ങൾ നീണ്ടുനിന്ന പരിശ്രമത്തിലൂടെയാണ് 20 മിനിറ്റുകൾ കൊണ്ട് ഒരാളെ മുടിവെട്ടാനുള്ള വേഗത അദ്ദേഹം നേടിയെടുത്തത്. അതും ഒരാൾക്ക് 150 രൂപയോളം മാത്രം.
എന്തായാലും തൻ്റെ ഈ പ്രത്യേക ശൈലിയിലൂടെ ലോക പ്രശസ്തമായ ഗിന്നസ് റെക്കോർഡിലേക്കുള്ള പരിശ്രമവും അദ്ദേഹം നടത്തുന്നുണ്ട്. കാരണം നിലവിലുള്ള റെക്കോർഡ് 10 കത്രിക ഉപയോഗിച്ച് ഒരു ചൈനീസ് ബാർബർ നടത്തിയ പ്രകടനമാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഈസിയായി ഈ റെക്കോർഡ് സ്വന്തമാക്കാൻ കഴിയുമെന്നുറപ്പാണ് എന്നാണ് അലി പറയുന്നത്. ഒന്ന്, ഈ കൊറോണ കാലത്തിൽ ഏറ്റവും വ്യത്യസ്തമായ ബാർബറിനെയാണ് ഞങ്ങൾ ടോപ്പ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജോഷ് ഗ്രോയൻ എന്ന ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു ബാർബറേയല്ല, ഒരു കൊമേഡിയനാണ്. ക്വാറന്റീനിലായിരിക്കുമ്പോഴും സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് എങ്ങനെ മറ്റൊരാളുടെ മുടി വെട്ടാമെന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത വീഡിയോ ആണിത്. ഇവിടെ തൻ്റെ ഹോക്കി സ്റ്റിക്കിൽ ട്രിമ്മർ അറ്റാച്ച് ചെയ്ത് ജോഷ് മുടി വെട്ടിക്കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. ഒരിക്കലും ഇത് അനുകരണീയമായ മാതൃകയാണെന്ന് പറയാനാകില്ല. എങ്കിലും ഈ കൊറോണ കാലത്ത് അച്ഛനോടാണെങ്കിലും ഒരു ഹോക്കി സ്റ്റിക്കിൻ്റെ ദൂരത്തിലാവണം ഇടപെടേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ശ്രമം നമുക്ക് കണ്ടില്ലെന്ന് വയ്ക്കാനാകുമോ? അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായത്തിനൊപ്പം കൊറോണ കാലത്ത് നിങ്ങളുടെ മുടിവെട്ടൽ വിശേഷങ്ങളും ചേർക്കാൻ മറക്കരുതേ. നന്ദി, ടാറ്റ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.